ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സേദാസ് ക്യൂട്ട് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാർഡ്ബോർഡ് തന്നെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്നത്തെ ക്രാഫ്റ്റ് വീഡിയോ ഉണ്ടല്ലോ, നമ്മൾ കോഫി കുടിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയാണ് കേട്ടോ. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കോഫി കുടിക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് മാത്രമല്ല, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസും കൂടി നമ്മളെ ക്രാഫ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കും ഇഷ്ടമാവുന്ന ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മൾ കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ജൂട്ടിൻ്റെ ക്ലോത്താണ് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു സൈസിൽ ജൂട്ടിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു കാർഡ്ബോർഡിനെക്കാട്ടിലും കുറച്ചും കൂടി സൈസിലാണ് ഞാൻ ഈ ഒരു ക്ലോത്ത് എടുത്തിട്ടുള്ളത്. നമ്മൾക്ക് ജൂട്ടിൻ്റെ ഒരു ബോർഡാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കാർഡ്ബോർഡിൻ്റെ മേലെ വെച്ച് ഈ ഒരു ക്ലോത്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ, എപ്പോഴും പറയണ പോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കൊക്കെ തരണം കേട്ടോ. പിന്നെ പുതിയതായ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ബോർഡ് റെഡിയായി കിട്ടി. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു പീസ് കാർഡ്ബോർഡാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഒരു കപ്പിൻ്റെ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു ഷേപ്പിൽ നമ്മൾക്ക് രണ്ട് പീസ് വേണം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ നീളത്തിൽ ഞാൻ ഇതേപോലത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ ഒരു ഷേപ്പിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒട്ടിച്ചെടുക്കേണ്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കപ്പിൻ്റെ ഒരു ആകൃതി കിട്ടാനാണ്. ഇപ്പോഴതാ ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത നമുക്ക് വേണ്ടത് ജൂട്ടിൻ്റെ ത്രെഡാണ് കേട്ടോ. ഈ ഒരു ത്രെഡ് നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. എനിക്ക് ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടി പച്ചന് വളരെ പതുക്കാണ് കേട്ടോ. എല്ലാവരെക്കാട്ടിലും സമയം വരുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് പതുക്കെ പതുക്കെ ചെയ്യണതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വരാറുണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ. പക്ഷെ നമുക്ക് ആ ഒരു സ്പീഡിൽ വീഡിയോ കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നല്ല സ്പീഡിൽ വീഡിയോ കാണിക്കുന്നത്. പിന്നെ രണ്ട് കപ്പിൻ്റെ ഷേപ്പുകൾ ഇതേപോലെ ചുറ്റിയെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾക്ക് ഇതേപോലെ ത്രെഡ് ചുറ്റിയെടുത്തൊരു പീസാണ് കേട്ടോ വേണ്ടത്. ഇതെന്നിട്ട് നമ്മൾ ആ ഒരു കപ്പിൻ്റെ സൈഡിൽ ഇതേപോലെ വെച്ച് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ആ ഒരു സംഭവം റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇപ്പോൾ കപ്പ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എന്തെന്ന് നോക്കാം. ഇനി നമ്മൾക്ക് ഇതേപോലത്തെ സ്റ്റിക്കുകളാണ് കേട്ടോ വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ചൂരൽ എടുക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ ചൂരൽ ഇപ്പോൾ കാണാത്തത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റിക്ക് എടുത്തത്. അപ്പോൾ ഈ ഒരു സ്റ്റിക്ക് തന്നെ നമുക്ക് വേണമെന്നില്ല, നമ്മളതിൽ ഇരിക്കില്ലയോ. അതല്ലെങ്കിൽ ചൂരലൊക്കെ ഉണ്ടായാലും മതി. ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്കിങ്ങനെ ഇതേപോലെ ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ക്ലേ എടുത്തിട്ട് ഒരു സംഭവം ഉണ്ടാക്കി നോക്കാം. ഈ ഒരു ക്ലേ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ കാപ്പിക്കുരികളാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതേപോലെ നമ്മൾ കുറച്ചധികം കാപ്പിക്കുരികൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പെയിൻ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സംഭവം കുഞ്ഞൊക്കെയാണ്, പക്ഷേ നല്ല സമയം വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കുഞ്ഞു കുഞ്ഞിങ്ങനെ പെയിൻ്റ് ചെയ്തെടുക്കാൻ. അങ്ങനെ കാപ്പിക്കുരികൾ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ ചോക്ലേറ്റ് പോലെ തോന്നും, പക്ഷെ ഉണങ്ങി വരുമ്പോൾ കറക്റ്റാവും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ജൂട്ടിൻ്റെ ക്ലോത്ത് എടുത്തിട്ട് ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മളെ പൂവിൻ്റെ ഒക്കെ ഒരു പെറ്റൽസിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇപ്പം എല്ലാ അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സൈഡിലായിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അടുത്ത നമുക്ക് താഴെ ആയിട്ട് കപ്പ് ഒട്ടിച്ചു കൊടുക്കാം.
ഞാൻ പിന്നെ ഇതേപോലത്തെ രണ്ട് പീസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ ഒരു കാപ്പിക്കുരുകൾ നമുക്ക് ഇതേപോലെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ലാസ്റ്റ് നമുക്ക് രണ്ടാമത്തെ കപ്പ് ഒട്ടിച്ചെടുക്കുക. ഇതേപോലെ കാപ്പിക്കുരു കപ്പിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന രീതിയിൽ ഇതേപോലെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതാണ് ഇപ്പോൾ ഫൈനൽ ലുക്ക്. ഇന്നത്തെ നമ്മളുടെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെ വീഡിയോ ഇഷ്ടമായല്ലേ ഇട്ടൊക്കെ തരണം കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോസൊക്കെ ചെയ്യണോ എന്നുള്ളത് കമൻറ്റിലും പറയാം കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ടാറ്റാ.